ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം മാണി സി കാപ്പൻ എം എൽ എ നയിക്കുന്ന കലാജാഥയ്ക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിലും തുടക്കമായി. തുവ്വൂരിൽ ജയന്റെയും മോഹൻലാലിന്റെയും അപരന്മാർ രംഗത്തിറങ്ങിയാണ് ജാഥ തുടങ്ങിയത്. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയാണ് കലാജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾക്കായി ഘടകകക്ഷിയായ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയാണ് കലാജാഥ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാടും ചേലക്കരയിലും പര്യടനം പൂർത്തിയാക്കി ബുധനാഴ്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം കുറിച്ചു. പാലാ എം എൽ എ മാണി സി കാപ്പനാണ് ജാഥ നയിക്കുന്നത്. ജയന്റെയും മോഹൻലാലിന്റെയും കലാഭവൻ മണിയുടെയുമൊക്കെ അപരന്മാർ പ്രിയങ്കാഗാന്ധിക്ക് വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ചയാണ് തുവ്വൂരിൽ നിന്ന് കാണാനായത്. ഒപ്പം പ്രൊഫഷണൽ ഗായകർ അണിനിരക്കുന്ന ഗാനമേളയും കലാജാഥയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. നടക്കുന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി പ്രിയങ്കാഗാന്ധിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് ഇന്നാട്ടിലെ പ്രബുദ്ധരായ ഓരോ വോട്ടർമാരോടും വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വയനാട് മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തുമെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു. ഈ കലാജാഥ നടത്തുന്നത് ഇന്ന് ഞാൻ ചേലക്കരയിലായിരുന്നു, നാലാം നാളെ ചേലക്കരയിലായിരുന്നു, ഇന്നലെയും ഇനി ഞാൻ പാലക്കാടായിരുന്നു. ഇനി അഞ്ച് ദിവസം വയനാടിൽ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ഈ കലാജാഥ എത്തിയിട്ടുള്ളത്. അതിനൊരു പാട്ട് പാടുന്ന പാട്ടുകാരൻ രണ്ടുപേരും സിനിമയുടെ പ്ലേബാക്ക് സിംഗേഴ്സാണ്, മറ്റൊരു മുൻനിക്കരി കലാകാരന്മാരുമാണ്. ജയന്റെയും മോഹൻലാലിന്റെയും അപരന്മാർക്കൊപ്പം സെൽഫി എടുക്കുന്നതിനായി നിരവധി പേർ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തുവ്വൂർ. സെലിബ്രേറ്റ് ദ മൊമെന്റ്സ് ഓഫ് കളേഴ്സ്. കെ എം ടി സിൽക്സ്, പെരിന്തൽമണ്ണ, കോട്ടയ്ക്കൽ.